ഹലോ, വെൽക്കം ടു മൈ ഡ്രീം വർക്ക്സ്. ഞാൻ ജസ്മി ജസ്പോൾ. ഞാനതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ NHS വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ NHS ജോയിൻ ചെയ്യാനായി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം ദേ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ബ്ലൂ ലൈറ്റ് കാർഡ് അഥവാ BLC. ബ്ലൂ ലൈറ്റ് കാർഡ് എന്ന് വെച്ചാൽ UKയിലത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ഡിസ്കൗണ്ട് സർവീസാണ്. പക്ഷേ ഇത് എല്ലാവർക്കും കിട്ടില്ല കേട്ടോ. സ്പെഷ്യലായിട്ടും എമർജൻസി സർവീസിലുള്ളവർക്ക്, അല്ലെങ്കിൽ NHS സ്റ്റാഫിന്, ആംഡ് ഫോഴ്സ്, അല്ലെങ്കിൽ സോഷ്യൽ കെയർ സെക്ടറിലുള്ള ആൾക്കാർക്ക്, അങ്ങനെ കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് മാത്രമാണ് ഈ ബ്ലൂ ലൈറ്റ് കാർഡിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. അപ്പം ഈ ഒരു ഡിസ്കൗണ്ട് അത് എല്ലാവിടെയും നമുക്ക് കിട്ടില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ, അതുപോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഓൺലൈൻ ഇൻസ്റ്റാൾ പർച്ചേസിലൊക്കെയാണ് നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഈ ബ്ലൂ ലൈറ്റ് കാർഡ് വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ബ്ലൂ ലൈറ്റ് കാർഡ് എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്യാം. ഇതിനൊരു ചെറിയ പേയ്മെൻ്റ് ഉണ്ട്, 4.99 pounds ആണ്. എനിക്ക് തോന്നുന്നു അത്രയും വലിയൊരു എമൗണ്ട് ഒന്നല്ല, ചെറിയ രീതിയിൽ ചെറിയൊരു എമൗണ്ട് ആണത്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 2 years ആണ് ഇതിൻ്റെ വാലിഡിറ്റി. 2 വർഷം വരെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് നമ്മുടെ ഒരു ട്രസ്റ്റ് ID, അല്ലെങ്കിൽ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പേ സ്ലിപ്പ് വേണം. കാരണം നമ്മൾ NHS എംപ്ലോയി ആണോ എന്നുള്ളത് അവർക്കറിയണമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പേ സ്ലിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് ID. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം അവർ നമ്മുടെ ട്രസ്റ്റ് ആയിട്ട് അത് വെരിഫൈ ചെയ്യും. അത് വെരിഫൈ ചെയ്ത് ആ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ബ്ലൂ ലൈറ്റ് കാർഡ് കിട്ടും. അത് കഴിഞ്ഞ് അത് ഡിസ്പാച്ചായി 14 days ഈ ഫിസിക്കൽ ബ്ലൂ ലൈറ്റ് കാർഡ്, അല്ലെങ്കിൽ ഈ ഒരു കാർഡ് നമ്മുടെ കയ്യിൽ എത്തുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കാർഡ് ഡിസ്പാച്ച് ആകുമ്പോഴും അത് ഡെലിവറി ആകുമ്പോഴൊക്കെ നമുക്ക് മെയിൽ വരും. ഇനിയിപ്പോൾ നമുക്ക് മെയിൽ വന്നു, ഡെലിവറി ആയി എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു, നമ്മുടെ കയ്യിൽ കാർഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മുടെ കാർഡ് നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്, കാർഡ് വന്നിട്ടില്ല അല്ലെങ്കിൽ കാർഡ് ലോസ്റ്റ് ആയി എന്നുള്ളത് നമുക്കതിൽ റിപ്പോർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഫ്രീ ഓഫ് ചാർജ് ആയിട്ട് നമുക്ക് മറ്റൊരു ന്യൂ കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ടും പറ്റും. ഇനി ഞാൻ പറഞ്ഞല്ലോ, 2 വർഷമാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഈ 2 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ കാർഡ് റിന്യൂ ചെയ്യണം. അപ്പോൾ അത് റിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എക്സ്പയർ ആവുന്നതിന് 30 days മുൻപാണ് നമ്മൾ ഇത് റിന്യൂ ചെയ്യേണ്ടത്. അപ്പം ബ്ലൂ ലൈറ്റ് കാർഡിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും എന്തൊക്കെ ഓഫേഴ്സാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഡിസ്കൗണ്ടുകളാണ് ഈ ബ്ലൂ ലൈറ്റ് കാർഡ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ബ്ലൂ ലൈറ്റ് കാർഡിൻ്റെ ഒരു മോഡല്. ഇതിൻ്റെ ഇടത് സൈഡിൽ മുകളിലായിട്ട് കാണുന്നത് ബ്ലൂ ലൈറ്റ് കാർഡിൻ്റെ ലോഗോ ആണ്. അതിന് താഴെ നമ്മുടെ പേരും നമ്മുടെ കാർഡ് നമ്പറും അതുപോലെ തന്നെ നമ്മുടെ കാർഡിൻ്റെ എക്സ്പയറിങ് കാണാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ ഗൂഗിളിൽ കയറി ബ്ലൂ ലൈറ്റ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് ബ്ലൂ ലൈറ്റ് കാർഡ്. പിന്നെ അതിന് താഴെ തന്നെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ രജിസ്റ്റർ നൗ, അതിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പം ദേ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പം അതിൽ തന്നെ പറയുന്നുണ്ട് ബ്ലൂ ലൈറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ്, പിന്നെ 2 year validity ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ID അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള പേ സ്ലിപ്പ് വേണം, പിന്നെ അതിൻ്റെ പേയ്മെൻറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ഹൈ ഡിമാൻഡ് കാരണം കൊണ്ട് 14 days വരെ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാനായിട്ട് എടുക്കും എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ സർവീസ്, അതായത് ഏത് ട്രസ്റ്റാണ് എന്ന് നമ്മൾ കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക, അങ്ങനെ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ പേര്, ട്രസ്റ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് ID, പേ സ്ലിപ്പ് അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം മെയിൽ ID കൊടുക്കണം, നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആ അക്കൗണ്ട് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പം ബ്ലൂ ലൈറ്റ് കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് തുറന്നു വരുന്നത്. അപ്പം അതിലാദ്യം ഹോമിൽ, അതായത് നമ്മളിപ്പോൾ ഹോമിലാണ് ഇരിക്കുന്നത്, അതിൽ നമുക്കവിടെ നമുക്ക് എന്തൊക്കെ ഓഫറുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിസ്കൗണ്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ടോപ്പ് ഓഫേഴ്സൊക്കെ ഉണ്ട്, നൈക്ക്, അഡിഡാസ്, പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് ഓഫറുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഒരുവിധം റെസ്റ്റോറൻറ്റുകളിലും പിന്നെ അതുപോലെ ഹോളിഡേ ഡെസ്റ്റിനേഷൻ,
ഹോട്ടലുകളിൽ, പിന്നെ അതുപോലെ ഹോം അപ്ലയൻസസ്, അതിനൊക്കെ നമുക്ക് ഓഫറുകൾ, ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ മാക്ഡൊണാൾഡ്സ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് 5%, 10% വരെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പം നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിലാണ്, എത്ര പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് ഉള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഹോട്ടലുകളിലൊക്കെ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. എനിക്ക് ഹോളിഡേ ഇൻ എക്സ്പ്രസ്സിൽ ഞാൻ 2 ദിവസം സ്റ്റേ ചെയ്തതിന് എനിക്ക് 20% ഡിസ്കൗണ്ട് ബ്ലൂ ലൈറ്റ് കാർഡ് വഴി കിട്ടി. പലർക്കും നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നമ്മളത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റൂ എന്നുള്ളത് നമുക്ക് ഈ ആപ്പ് വഴി നോക്കാവുന്നതാണ്. ഇപ്പം ഈ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും പി ആൻഡ് ഒ ക്രൂയിസ് അതുപോലെയുള്ള ക്രൂയിസിലൊക്കെ 20% വരെ അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ബ്ലൂ ലൈറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട്. ഇനി ഹോമിന് തൊട്ടിപ്പറയുള്ള ഓപ്ഷനാണ് ജിസ്മി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാർഡാണ് അത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡിജിറ്റലി ആയിട്ടുള്ള എൻ്റെ ബ്ലൂ ലൈറ്റ് കാർഡ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ബ്ലൂ ലൈറ്റ് കാർഡ് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഡിജിറ്റൽ ബ്ലൂ ലൈറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പം നമുക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കാണാം വിൽക്കൗട്ട് 10% ഓഫ് എന്ന് കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അവർ പറയുന്നുണ്ട് 30 pounds മുകളിൽ എടുക്കുകയാണെങ്കിൽ 10% ഓഫ് കിട്ടുന്നുള്ളത്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ഹിയർ ടു റിക്വസ്റ്റ് എ വോൾട്ട് കോഡ്. അപ്പം നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വൗച്ചർ കിട്ടും. ആ വൗച്ചർ നമുക്ക് നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് വൗച്ചർ കാണിച്ചു കഴിഞ്ഞാൽ അതിലുള്ള നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന വൗച്ചറുകൾ താഴെ വോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പം ഇതുപോലെ ഒരുപാട് ഓഫറുകൾ, ഒരുപാട് ഡിസ്കൗണ്ടുകൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അത് ഓൺലൈനായിട്ടും പിന്നെ അതുപോലെ തന്നെ ഇൻ സ്റ്റോർ പർച്ചേസിലും നമുക്ക് ഈ ബ്ലൂ ലൈറ്റ് കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഈ ഒരു വോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഹോളിസ്റ്റർ, പിന്നെ അതുപോലെ ഹോട്ടൽസ്, വിൽക്കോ, അതിൻ്റെയൊക്കെ വൗച്ചറുകൾ അവൈലബിൾ ആണ്. ഇപ്പം പറയുന്നുണ്ട് ഇത് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ ഹോളിസ്റ്റർ ആണെങ്കിൽ 10% ഡിസ്കൗണ്ട് പറയുന്നുണ്ട്. അത് 11 months അത് എക്സ്പയറി ആവുന്നത്. ഹോട്ടൽസിൽ 10% പറയുന്നുണ്ട്, അത് എക്സ്പയറി ആവുന്നത് 5 months. പിന്നെ അതുപോലെ വിൽക്കോയുടെയും വൗച്ചർ അവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. ഇനി ഇതിൻ്റെ മുകളിൽ നോട്ടിഫിക്കേഷൻസും അവൈലബിൾ ആണ്. അതായത് ഓഫറുകൾ വരുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻസും കിട്ടും. അപ്പം NHSലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.